After that, he must be let out for a little while. Then I saw through temptation of the Satan. Yes, my dear brothers and sisters, therefore, the reading invites us to live in the reign of Jesus Christ. Jesus Christ is the author of all life. In the Gospel of John, chapter 14, verse 6, he says, I am the way, the truth, and the life. In the same Gospel, John, chapter 10, verse 10, he says, I have come in order that you might have life. Life, my dear brothers and sisters, today, to defend the life, especially the life of the unborn, to cry out and tell the world that life is sacred and life comes only from God. Therefore, it must be protected from the very moment of conception to its natural death. The gospel that we heard is very common to us, and we joyfully hear the gospel, the story of two holy women, Mary and Elizabeth. But also, adding to these two holy women, it's a story of two holy children not yet born. Two holy children. ഏറ്റവും ആദരണീയരായ പിതാക്കന്മാരെ, വൈദികരെ, സന്യസ്തരെ, പ്രോ ലൈഫിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ ഈ അനുഗ്രഹീതമായ സമ്മേളനത്തിന്, മാർച്ച് ഫോർ ലൈഫിന് എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. ആദരണീയരായ ബിഷപ്പ് മാൽക്കം നടത്തിയ നൽകിയ സന്ദേശത്തിൻ്റെ രത്നചുരുക്കം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ ഇരുന്നപ്പോൾ ആ പ്രസംഗം മുഴുവൻ കേൾക്കാൻ സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും അതിൻ്റെ ഏകദേശ രൂപം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. വി ആർ ഫൈറ്റിംഗ് ഫോർ എ ജസ്റ്റ് കോസ്. നമ്മൾ ഇന്ന് യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ഒരു ജീവിത ആവശ്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഒരു പ്രത്യേകമായ ലൗകിക സുഖത്തിന് വേണ്ടിയല്ല, ഒരു നേട്ടത്തിന് വേണ്ടിയല്ല, സമ്പാദ്യത്തിന് വേണ്ടിയല്ല. നമ്മൾ ഇന്ന് യുദ്ധം ചെയ്യുന്നത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്, ജീവന് വേണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല പ്രചാരകനായിരുന്നത് പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ ഗഹനമായ സന്ദേശങ്ങൾ, ഈടിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഉത്പത്തിയുടെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നു. ദൈവത്തിൻ്റെ ഛായയും തൻ്റെ ശ്വാസവും മനുഷ്യന് നൽകി. അതുകൊണ്ട് അത് നിലനിൽക്കേണ്ട ഒരു ഇറ്റേണൽ റിയാലിറ്റിയാണ്, നിത്യം യാഥാർത്ഥ്യമാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു, ഒരു ശിശുവിൻ്റെ ജനനവും സാത്താൻ്റെ ഇടപെടലും. സാത്താൻ്റെ ഇടപെടലിനെ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആ ശിശു ജീവന്റെ ഉറവിടം, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്ന നമ്മെ അറിയിച്ച ആ ജീവന്റെ ഉറവിടം തോൽപ്പിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടതിന്റെ വെളിച്ചത്തിൽ അഭിയുഗനായ പിതാവ് സൂചിപ്പിച്ചു, രണ്ട് ഗർഭസ്ഥരായ വ്യക്തികളുടെ, സ്ത്രീകളുടെ കണ്ടുമുട്ടൽ. അത് മനോഹരമായ ഒരു രംഗമാണ്. അവരുടെ സംഭാഷണം, അവരുടെ ആനന്ദം അവർ ദൈവത്തെ പുകഴ്ത്തുന്നു. അതേസമയം അവരുടെ സംഭാഷണവും അവരുടെ ആനന്ദവും ഉള്ളിൽ ജനിച്ച അവരുടെ കുഞ്ഞുങ്ങളും തിരിച്ചറിയുന്നു. ആ കുഞ്ഞുങ്ങളും തുള്ളിച്ചാടി ആ സംഭാഷണത്തിൽ പങ്കുചേരുന്നു. അതുകൊണ്ട് ഗർഭസ്ഥരായ ശിശുക്കൾ, ഗർഭത്തിലായിരിക്കുന്ന ശിശുക്കൾക്കും
കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, അവർക്കും ഫീലിംഗ്സ് ഉണ്ട്, അവർക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയും, അവരും ജീവന്റെ തുടർച്ചയാണെന്നുള്ള അവബോധം നമുക്ക് നൽകുന്നുണ്ട്. മാർച്ച് പോകുന്നതായി എന്ന് പറയുന്ന ഈ വിഷയം, പ്രത്യേകിച്ച് അതിന്റെ ആരംഭ ദശയിൽ മൽക്കം തിരുമേനിക്ക് പങ്കുചേരാൻ കഴിഞ്ഞു. 2022 കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ ഇതിന്റെ എല്ലാ പ്രവർത്തനത്തിലും പങ്കുചേർന്ന ഒരു വ്യക്തിത്വമാണ്. ഇത് ഒരു ദിവസത്തേക്ക് ഒരു നിമിഷത്തേക്ക് തുടരേണ്ട ഒരു യാഥാർത്ഥ്യമല്ല. നമ്മൾ എന്നും അന്യൂനം ഈ വിഷയത്തിൽ ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകുക മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. ഏതാണ്ട് ഒരു രംഗചരിത്രം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലരൊക്കെ തലയാട്ടി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, ഇതൊരു മാർച്ച് ഫോർ ലൈഫ് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇറ്റ് ഇസ് എ മാർച്ച് ഫോർ ഹ്യൂമൻ റേസ്. മനുഷ്യവംശത്തിന്റെ ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യമാണ് ഇപ്രകാരമുള്ള സാക്ഷ്യങ്ങള്, ഇപ്രകാരമുള്ള കൂട്ടായ്മകള്. നമ്മൾ ഒരുമിച്ച് ഈ വിഷയത്തിൽ പ്രവർത്തിക്കണം. ഇത് ദൈവീകമായ ഒരു നിയോഗമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ വന്നിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 10:10, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. നമ്മൾ ജീവന്റെ ദാതാക്കളല്ല, അതിന്റെ സഹകാരികൾ മാത്രമാണ്. അതിനെ സംരക്ഷിക്കേണ്ടവർ മാത്രമാണ്, അതിനെ തുടരേണ്ടവർ മാത്രമാണ്. ജീവന്റെ മേലുള്ള ഏത് ഇടപെടലും ദൈവത്തിന് മുമ്പിൽ തിന്മയാണ്, അത് ഏറ്റുപറയേണ്ട പാപമാണെന്നുള്ള ഒരു ബോധ്യം പിതാക്കന്മാര്, പ്രത്യേകിച്ച് മാർപ്പാപ്പമാര് നമുക്ക് കാലാകാലങ്ങളിൽ നൽകുന്നുണ്ട്. ഇന്ന് ലോകരാഷ്ട്രങ്ങളും സമൂഹങ്ങളും ഒക്കെ നിയമങ്ങൾ പാസാക്കി ഇതിനെതിരെ ശബ്ദമുയർത്തുമ്പോഴ് അത് ജീവന്റെ മേലുള്ള കൈവയ്ക്കലാണ്. യുദ്ധമായാലും ഭ്രൂണഹത്യയായാലും വംശഹത്യയായാലും മനുഷ്യനെ ബഹുമാനിക്കാത്തതായാലും ഏത് തരത്തിലുള്ള ജീവന്റെ മേലുള്ള അറ്റാക്കും അത് ലൈഫിനെതിരെയുള്ള ത്രെട്ടാണ്. അത് ഏറ്റുപറയേണ്ട പാപം തന്നെയായി നമ്മൾ കണക്കാക്കണം. ദീർഘിപ്പിച്ച ഒരു പ്രസംഗം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഈ വിഷയത്തിൽ അറിവുള്ളവരാണ്. പരിശുദ്ധ പിതാവ് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് നൽകിയ മനോഹരമായ ഒരു തിരുവെഴുത്തുണ്ട്, പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. അതിനകത്ത് സൂചിപ്പിക്കുന്ന ഇതാണ്, നമ്മൾ തീർത്ഥാടകരാണ്. ഈ തീർത്ഥാടകരുടെ ജോലി എന്ന് പറയുന്നത് ലൈഫിനെ, ജീവനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്, പിന്നോട്ട് നയിക്കുകയല്ല. ഈ ജീവനെ നയിച്ച് അതിന്റെ നിത്യതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. This is our sacred duty. നമ്മുടെ ജീവിതത്തിന്റെ നിയോഗം അതാണ്. പരിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇതിനെ സുവിശേഷ സത്യം എന്നാണ് വിളിക്കുക, സുവിശേഷത്തിന്റെ സന്ദേശം എന്നാണ് വിളിക്കുക. ഇപ്രകാരമുള്ള ഒരു സംരക്ഷണത്തെ ഈ കാലഘട്ടം വളരെ വ്യത്യസ്തമാണ്. മാർപ്പാപ്പമാരുടെ ഭാഷയിൽ
സിസ്റ്റർ സോഫി പേരപ്പാട്, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നൻ, ഫാദർ ഡെന്നി താനിക്കൽ, ഫാദർ റോയ് വേലക്കൊപ്പൻ, ഫാദർ ജേക്കബ് പാലക്കപ്പള്ളി, മിസ്റ്റർ ജെയിംസ് ആഴ്ചനാടൻ, മിസ്റ്റർ സന്തോഷ് കരുമത്ര, മിസ്റ്റർ ബാബ്. Dear respected His Grace Right Honourable Dr. Angus Tharad, or Andrew Tharad, President of the CTCI and the Archbishop of Metropolitan Archbishop of Trichur, Archbishop Francis Callist, and all other bishops, all other dignitaries, all the dog of the dais, and my dear and beloved delegates from various pro-life movements of Caris India, Charismatic Renewal Services India. Of this memorial, I request Bishop Pauli Pannonkadan, Vice President of the KCBC, and also Bishop of our daughter diocese Irinyalakuda, along with Bishop Gerard Mathias of Lucknow, to Admiral Sisalappa, Trustee of the Church of the Basilica, and also Mr. Sylvan Miranda, National Coordinator of Caris India, may we please come forward to join them. His Excellencies Bishop Pauli Pannonkadan, Bishop Gerard Mathias, along with Mrs. Sylvan Miranda, Father Francis Pallikunnan, and Mr. Joseph Francis Alappa, has now unveiled the replica of the Memorial of Unborn Children blessed yesterday at Our Ladies of Dolors Basilica, Trichur. Thank you, Your Excellency, to address the audience. Hello, everyone. Thank you, His Excellency. Thank you so much for your hospitality, for everything you do for the pro-life movement. To your right side, you see Our Lady of Guadalupe. My dear friend Wilfred brought Our Lady of Guadalupe for the march. Now, this image has been consecrated in Mexico City at the Basilica of Guadalupe. It has touched the original tilma. There are some bishops of Mexico too. She is the patroness of the unborn. She came to my home country, Mexico, long time ago to hard work they have done for the past 1 month, moving all along Kerala, kilometers and kilometers, from Kasaragod to Trivandrum, collecting signatures in favor of the pro-life movement. നിത്യജീവിതത്തിലേക്കുള്ള യാത്രയുടെ മറ്റൊരു പതിപ്പാണ് ഈ യാത്ര. Let this march inspire many of our dioceses, parishes and communities and families towards a culture of life. Let's stand the pledge. I pledge to protect human life from the moment of conception to its natural end, and uphold the sanctity of human life. I will work tirelessly against the evil of forced abortion and support a culture that respects the dignity of all human beings. I will strive to promote the culture of life in the society by raising my voice against the laws that are harmful to life. I will advocate of pro-life policies and laws. Thank you, Bishop Pauli Pannonkadan.
പിന്നീട് കേരളത്തിന്റെ മറ്റ് രൂപതകളിൽ നിന്നുള്ളവർ കെ സി ടി സി പ്രോലാക് സമിതിയുടെ ബാനറിന്റെ പിന്നിൽ ജോൺ പോൾ പ്രോലാക് സമിതി ബാനറിൽ വലിയ കുടുംബങ്ങൾ, പിന്നെ ലോ കുടുംബങ്ങൾ, വ്യാപനമാണ്. നമ്മൾ ഓരോ നിമിഷവും ഓരോ പരിപാടിയും ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടായാലും കത്തോലിക്കയുടെ വിശ്വാസം കെട്ടുപോകുന്നില്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം കെട്ടുപോകുന്നില്ല. നമ്മുടെ പ്രഘോഷണമാണിത് എന്ന് നമുക്ക് ഓർത്ത് സന്തോഷിക്കാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ സഭ ഒരുപാട് വെല്ലുവിളികൾ പുറത്തുനിന്ന് ഏൽക്കുന്നു, അകത്ത് നിന്നുണ്ട് എന്നൊക്കെ തോന്നുമെങ്കിലും ഒന്നിനും ഒരു കാരണവശാലും നമ്മുടെ വിശ്വാസത്തെ തൊട്ട് തീണ്ടാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ സജീവമായ ഓരോ ഇടവകകളും ഓരോ ഇടവക ദിനവും ഓരോ പെരുന്നാളും മാത്രമല്ല തൃശ്ശൂർ റൗണ്ടിലേക്ക് വിളിക്കുമ്പോഴൊക്കെ കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്തുന്ന ഓരോ ഇടവകയിൽ നിന്നും ഇവിടേക്ക് എത്തുന്ന ആയിരങ്ങൾ അതിന് വിളിച്ചു പറയുന്ന ഉദാഹരണങ്ങളാണ്. എന്റെ കുട്ടി പോവാൻ സാധിക്കാത്തതൊക്കെ നമുക്കുള്ളത് വെയിൽ കുറച്ചുകൊണ്ടായി മതിയുള്ളതാണ്. അവർ രണ്ടു മണിക്കൂറായി വെയിലെത്തി നിൽക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു സിസ്റ്റർമാരുടെ എന്റെ സെയിൻറ് ഗോഡ്സ് സ്കൂളിന്റെ So we have to say, make the world, the world.